ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിനോസ് ബോക്സ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു കട്ട്ലറ്റിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇതിന്റെ ഉമ്മച്ചിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള കട്ട്ലറ്റിന്റെ റെസിപ്പിയാണ്. വീട്ടിൽ എന്തൊരു ഫംഗ്ഷൻ ഉണ്ടാവുകയാണെങ്കിലും വീട്ടിലെ ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് ഉമ്മച്ചി റെഡിയാക്കുന്ന ഒരു റെസിപ്പിയാണിത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കുഞ്ഞു ബെല്ലൈക്കൺ അമർത്തുമ്പോൾ ഓൾ എന്നെ മറക്കാതെ ഒന്ന് പ്രസ് ചെയ്യുക. എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് കട്ട്ലറ്റ് റെഡിയാക്കി തുടങ്ങാം. ഞാൻ കുറച്ച് ബീഫ് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തെടുക്കുക. ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തെടുക്കുക. രണ്ടും കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ബീഫ് എടുത്തിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ എടുക്കുക. ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ബീഫ് വേവ്സ് എടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ കട്ട്ലറ്റിലേക്ക് ആവശ്യത്തിനുള്ള പൊട്ടറ്റോ കൂടി ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ വേവിച്ചിട്ടുള്ളത്. അപ്പം അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരു വിസിൽ വന്നിട്ട് തീ ഒന്ന് കുറച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 15 മിനിറ്റ് വരെ ഞാൻ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു ബീഫ്. അപ്പോൾ ഇതാ പ്രഷറൊക്കെ പോയിട്ട് നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ബീഫും പൊട്ടറ്റോ ഒക്കെ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. നമ്മൾ ഈ പൊട്ടറ്റോ സെപ്പറേറ്റ് ഒന്ന് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മളിത് ഇങ്ങനെ ചെയ്തെടുത്താൽ തന്നെ മതിയാവും. അപ്പം നമുക്ക് സമയവും ലാഭമാവും, നമ്മുടെ ഗ്യാസൊക്കെ ലാഭമാവും. നമ്മൾ വേവിച്ചിട്ടുള്ള ഈ ഉരുളക്കിഴങ്ങ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് തന്നെ ഈ ഉരുളക്കിഴങ്ങ് നൊടച്ചെടുക്കണം. അപ്പോൾ ഒരു ബൗളിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ ചൂടോടുകൂടി തന്നെ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ ഉടഞ്ഞു കിട്ടും. ഇപ്പം നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ബീഫൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്. ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾ കൈ വെച്ചിട്ട് ഒന്ന് പിച്ചി കൊടുത്താലും മതി. നമ്മൾ പെട്ടെന്ന് സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കി കൊടുത്തേന്നുള്ളൂ. ഇതിലേക്ക് ഒരു മസാല തയ്യാറാക്കണതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 വലിയ സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി, കുറച്ച് കറിവേപ്പില ഇതേപോലെ ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുക. നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള സവാള അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് നന്നായിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കണം. പെട്ടെന്നൊന്ന് വാടി വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ പൊട്ടറ്റോയും ബീഫൊക്കെ കുക്ക് ചെയ്ത സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. നമ്മളിതിലേക്ക് ഒരുപാട് മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. പച്ചമുളകാണ് ഇതിന് നല്ലൊരു എരിവൊക്കെ കൊടുക്കുന്നത്. അപ്പം അതിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ബീഫ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബീഫ് മസാലയോ ചിക്കൻ മസാലയൊക്കെ വേണേൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഇത് മാത്രമാണ് കേട്ടോ നമ്മൾ മസാലപ്പൊടിയായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ചേർത്തെടുത്തിട്ടുള്ള മസാലപ്പൊടി ജസ്റ്റ് ഒന്ന് ആ എണ്ണയിലൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതേ ഒരു മെത്തേഡ് ഫോളോ ചെയ്തിട്ട് തന്നെ നമുക്ക് ചിക്കൻ വെച്ചിട്ടും കട്ട്ലറ്റ് റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റിയാണ് ഈ ഒരു കട്ട്ലറ്റ്. എനിക്ക് എൻ്റെ ഉമ്മ ഉണ്ടാക്കിയ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡിഷാണ് കേട്ടോ ഈ ഒരു കട്ട്ലറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ബീഫും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണ്ടോ ചെയ്തെടുക്കാനായിട്ട്. ഒരുപാട് തീയിലിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം കൂടെ ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് വേവിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സായി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്കും കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാറിയൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ അത് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ബീഫോ ഉരുളക്കിഴങ്ങ് കുടയാതെ കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ച് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്.
അപ്പൊ നമ്മുടെ കട്ട്ലറ്റിലേക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്. നമുക്ക് കട്ട്ലറ്റ് റെഡി ആക്കിയിട്ട് തുടങ്ങാം. ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പൊ ഇവിടെ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. മുട്ട പൊട്ടിച്ച് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു നുള്ള് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലുള്ള ഒരു ബോട്ടിലിന്റെ അടപ്പ് വെച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോ ഈ കട്ട്ലറ്റ് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. ഇതിപ്പോ മിൽമ ബോട്ടിലിന്റെ അടപ്പാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ വീട്ടിലൊക്കെ ഈ ഒരു മെത്തേഡിൽ തന്നെ കേട്ടോ ചെയ്തെടുക്കാറുള്ളത്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കട്ട്ലറ്റിന്റെ ആ ഒരു ഷേപ്പിൽ ആക്കിയെടുക്കാം. മറ്റേത് നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഷേപ്പ് ആക്കി എടുക്കുമ്പോൾ കുറച്ച് സമയം എടുക്കും അങ്ങനെ ഒരു നല്ല പെർഫെക്റ്റ് ആയിട്ട് ഷേപ്പായി വരാനായിട്ട്. അപ്പൊ ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു ഷേപ്പിൽ ചെയ്തെടുക്കാം. ചെറിയൊരു ബോളാക്കി എടുത്തതിന് ശേഷം അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. രണ്ട് സൈഡും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കതിന് പെട്ടെന്ന് തന്നെ വിട്ടുപോരും. അപ്പൊ ഇതാ ഇതുപോലെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കട്ട്ലറ്റിന്റെ ഷേപ്പ് റെഡി ആക്കിയിട്ട് എടുക്കാം. അപ്പൊ ഇതാ എല്ലാം ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ഓരോ കട്ട്ലറ്റ് എടുത്തിട്ട് എഗ്ഗിന്റെ മിക്സറിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. നന്നായിട്ട് തന്നെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ നേരെ ബ്രെഡ് ക്രംസിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് നമ്മൾ സാധാരണ സ്നാക്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന അതേ ഒരു മെത്തേഡ് തന്നെയാണ് കേട്ടോ. എഗ്ഗിന്റെ മിക്സറിൽ ഒന്ന് ഡിപ്പ് ചെയ്തതിനു ശേഷം ബ്രെഡ് ക്രംസില് നന്നായിട്ട് തന്നെ ഒന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കുക. നല്ലൊരു തിക്കായിട്ടുള്ള കോട്ടിങ് കിട്ടാൻ വേണമെങ്കിൽ നമ്മളിപ്പോൾ ഇതുപോലെ ബ്രെഡ് ക്രംസിലൊന്ന് മുക്കിയെടുത്തതിനു ശേഷം വീണ്ടും എഗ് മിക്സറിൽ ചേർത്ത് കൊടുക്കുക. ടൈലൊന്ന് കോട്ട് ചെയ്തിട്ട് വീണ്ടും ബ്രെഡ് ക്രംസ് കൊണ്ട് തന്നെ ഒന്ന് കവർ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് നല്ലൊരു തിക്കായിട്ടുള്ള ഒരു കോട്ടിങ് ഈ കട്ട്ലറ്റിന് കിട്ടും. ഞാനിപ്പോൾ ഇവിടെ ഒരു പ്രാവശ്യം കേട്ടോ ചെയ്തെടുക്കുന്നുള്ളൂ. അപ്പൊ എല്ലാ കട്ട്ലറ്റും ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു പാൻ വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് അധികം തന്നെ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഡീപ് ഫ്രൈ ആണ് കേട്ടോ ഇവിടെ ചെയ്യുന്നത്. അപ്പൊ നന്നായിട്ട് തന്നെ ചൂടായതിനു ശേഷം നമ്മൾ ഓരോ കട്ട്ലറ്റും വെച്ച് കൊടുക്കുകയാണ്. ഒരു സൈഡ് ഒന്ന് ആയതിനു ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിടുന്ന സമയത്തൊക്കെ നമ്മളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടല്ലാണ് ഈ കട്ട്ലറ്റ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്തൊന്ന് സൂക്ഷിച്ച് ചെയ്യുക, പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവും. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ കട്ട്ലറ്റൊക്കെ രണ്ട് സൈഡ് നന്നായിട്ട് തന്നെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. ഇതിന്റെ ഉൾവശം ഞാനൊന്ന് ജസ്റ്റ് പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ. ഉൾഭാഗം ഇതാ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കട്ട്ലറ്റിന്റെ റെസിപ്പി തന്നെയാണ് ഇത്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇതുപോലത്തെ നല്ല റെസിപ്പി ഇനിയും കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ ബൈ.